എല്ലാവർക്കും നമസ്കാരം. എന്നെ പരിചയപ്പെടുത്തി, എന്റെ പേര് നോബൽ ജോസ്. ബേസിക്കലി ചങ്ങനാശ്ശേരി സ്വദേശി, ഇപ്പം എറണാകുളത്ത് വരാപ്പുഴയിൽ സ്ഥിര താമസം. വളരെ യാദൃശ്ചികമായി ഒരു വീട്ടിൽ ചെന്നപ്പോ കിട്ടിയതാണ് എന്റെ കയ്യിലേക്ക് ആർ സി എം എന്ന ഈ മഹാനന്മ. എല്ലാവരും പേനയും നോട്ട്ബുക്കും എടുക്കുക, കാര്യങ്ങള് വളരെ വ്യക്തമായി നമ്മൾ പഠിക്കുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇന്നലെ നമ്മൾ കണ്ടു ആർ സി എം ബിസിനസ് വളരെ വലുതാണ്, പറഞ്ഞാൽ തീരില്ല. പല ആൾക്കാരും ഇതൊരു മല്ലിയും മുളകും വിൽക്കുന്ന മാത്രം ബിസിനസ്സായിട്ട് ഇതിനെ കാണുന്നു. ഇതിന് അപ്പുറത്തേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് ആർക്കും അറിയില്ല, അല്ലെങ്കിൽ പലർക്കും അറിയില്ല. ഈ കമ്പനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, അതും അറിയില്ല. ഇന്ന് രാജൻ സാറ് തന്നെ തയ്യാറാക്കിയ, നമ്മുടെ മഹാഗുരു രാജൻ സാർ തന്നെ തയ്യാറാക്കിയ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ആണ്, അതിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മുടെ കമ്പനിയുടെ ലക്ഷ്യങ്ങൾ എന്താണ്, ആർ സി എമ്മിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്. ഇനിയും നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർ സി എമ്മിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. അതിൽ പരമപ്രധാനമാണ് ഹെൽത്ത്, ആരോഗ്യം. ആരോഗ്യമുള്ള ഒരു നല്ല ജനതയെ വാർത്തെടുക്കുക എന്നുള്ളത് ആർ സി എമ്മിന്റെ പരമപ്രധാനമായ ലക്ഷ്യങ്ങളാണ്. മൂന്ന് ലക്ഷ്യങ്ങളാണ്, മെയിൻ ലക്ഷ്യങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തേതാണ് ഹെൽത്ത്, രണ്ടാമത്തേതാണ് സെൽഫ് ഡിപെൻഡൻസി അഥവാ സ്വയം പര്യാപ്തത. സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ള ഒരു ജനതയെ വാർത്തെടുക്കുക, വളർത്തിയെടുക്കുക എന്ന ഒരു മഹത്തായ ലക്ഷ്യം കൂടി നമുക്ക് ആർ സി എമ്മിനുണ്ട്. അതിലൂടെ ഒരു നവഭാരത നിർമ്മാണം, പുതിയ ഒരു ഇന്ത്യയെ കെട്ടിപ്പടുക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് അറിയാം വളരെ സജീവമായ ആർ സി എമ്മിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ വീട്ടിലടക്കം ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അല്ലാത്തടത്തൊക്കെ വീട്ടിലെ പ്രശ്നം, അയൽവാസികൾ തമ്മിൽ പ്രശ്നം, കുടുംബക്കാർ തമ്മിൽ പ്രശ്നം, ബന്ധുക്കൾ തമ്മിൽ പ്രശ്നം, പിന്നെ പ്രശ്നങ്ങളോട് പ്രശ്നം. പക്ഷെ ആരൊക്കെ സജീവമായ ആർ സി എമ്മിനെ മനസ്സിലാക്കിയോ, സജീവമായ ആർ സി എമ്മിലൂടെ വളരുന്നുണ്ടോ, അവരുടെ കുടുംബത്തിൽ പോലും ഒരു പ്രശ്നമില്ല. അപ്പം മനോഹരമായ മൂന്ന് ലക്ഷ്യങ്ങളാണ് ആർ സി എമ്മിനുള്ളത്. ഇത് വെറും വാക്കിൽ പറയുന്നതല്ല, ഇത് പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കുന്നതാണ് ആർ സി എം. സെക്കൻഡറി ഒബ്ജക്റ്റീവ്സ് അഞ്ചെണ്ണമാണ് ഉള്ളത്. മൂന്ന് പരമപ്രധാനമായ ലക്ഷ്യങ്ങളിലാണെങ്കിൽ അഞ്ച് സെക്കൻഡറി ഒബ്ജക്റ്റീവ്സ് കൂടി ആർ സി എമ്മിനുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് വുമൺ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണം. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പറയാറുണ്ടല്ലേ, ഇന്ന് 33% സംവരണം സ്ത്രീകൾക്ക് വേണം, ജോലി സ്ഥലത്തെ സംവരണം വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ ഇല്ലേ. ഒരു പക്ഷേ ആർ സി എമ്മിന്റെ ഡയറക്ട് സെല്ലേഴ്സിന്റെ നമ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉള്ളത് വനിതകളായിരിക്കും, ഏറ്റവും കൂടുതൽ അച്ചീവേഴ്സ് ഉള്ളതും വനിതകളായിരിക്കും. ഇപ്പോ നമ്മുടെ സ്റ്റാർ റൂബി മൂർത്തി സാറിനെ നോക്കും. മൂർത്തി സാറിന്റെ ഐ ഡി ഉള്ളത് അഖില മേഡത്തിന്റെ പേരിലാണ്. ജോലി ചെയ്യുന്നത് മൂർത്തി സാറിനാണ്, പക്ഷെ ഐ ഡി അഖില മേഡത്തിന്റെ പേരിലാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ അങ്ങനെയാണ്, സ്ത്രീകളാണ് ഈ ബിസിനസ്സിലോട്ട് മുൻപത്തിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യവും അതാണ്. വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന, ഒന്നും ചെയ്യാൻ പറ്റാണ്ട്, ആരും അറിയാണ്ട് കഴിവുകൾ പുറത്തെടുക്കാൻ പറ്റാണ്ട് അനേകായിരം ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഓരോ കുടുംബങ്ങളിലുമുണ്ട്. അവരെ ആർ സി എം എന്ന നന്മയിലൂടെ പുറം ലോകത്തേക്ക് എത്തിക്കുക എന്ന മഹത്തായ ലക്ഷ്യം. രണ്ടാമത്തേതാണ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയും ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ ഏതാന്ന് വെച്ചാൽ ആർ സി എം ആണ്. കാരണം നമ്മളൊരു സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന എഡ്യൂക്കേഷൻ അല്ല ഇവിടെ കിട്ടുക. ഒരു നല്ല ഒരു മനുഷ്യനെ എങ്ങനെ ഏറ്റവും നല്ല മനുഷ്യനാക്കി മാറ്റാം എന്നുള്ള എഡ്യൂക്കേഷൻ ആണ് ഇവിടെ നമുക്ക് ആർ സി എമ്മിലൂടെ കിട്ടുന്നത്. അതല്ലേ നമുക്ക് വേണ്ടത്. ഏറ്റവും നല്ല മനുഷ്യനാക്കി മാറ്റുന്ന പരമപ്രധാനമായ ലക്ഷ്യത്തോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ആർ സി എം. അടുത്തത് കണ്ടംനേഷൻ ഓഫ് ഫയർ ക്രാക്കേഴ്സ്, പടക്കം വെടിക്കെട്ട് ഇല്ലേ. രാജസ്ഥാനിലെ ബിൽവാരയിലാണ് ആർ സി എമ്മിന്റെ ഹെഡ് ഓഫീസ് ഇരിക്കുന്നത്. ദീപാവലി സമയത്ത് ഇന്ത്യ ഒട്ടാകെ, പൊതുവെ നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പടക്കം പൊട്ടിക്കുന്ന സ്ഥലമാണ്. നമ്മുടെ ബിൽവാരയിൽ നമ്മുടെ ഹെഡ് ഓഫീസ് ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആയിരക്കണക്കിന് ചിരാകുകളിൽ നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ച് അവിടെ തിരി തെളിയിക്കുന്ന അത്ഭുതകരമായ കാഴ്ച നിങ്ങൾക്ക് അവിടെ ചെന്നാൽ കാണാം. നമ്മൾ ഇത് ഉപയോഗിക്കാറില്ല. അടുത്തത് പ്രിസർവിങ് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി. ഇനി ഒരു ലോകയുദ്ധം ഉണ്ടാകാൻ പോകുന്നെങ്കിൽ, അല്ലെങ്കിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ തല്ലുപിടിക്കാൻ പോകുന്നത് എന്തിനു വേണ്ടിയായിരിക്കും?
കുടിവെള്ളത്തിന് വേണ്ടിയായിരിക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മുടെ നാട്ടിൽ തന്നെ കുടിവെള്ളത്തിന്റെ രൂക്ഷമായ പ്രശ്നമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഇപ്പോഴേ വെള്ളം സേവ് ചെയ്യാൻ തുടങ്ങിയില്ലെങ്കിൽ, ഇനി വരുന്ന തലമുറയെ നമ്മൾ ഇപ്പോഴേ വെള്ളം സേവ് ചെയ്യാൻ പഠിപ്പിച്ചില്ലെങ്കിൽ ഉണ്ടാവുന്ന ഫ്യൂച്ചറിലുണ്ടാവുന്ന അപകടം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കണം. അതിനുശേഷം ഇലക്ട്രിസിറ്റി പവർ ഇല്ലാണ്ട് ലോകം പറ്റില്ല അല്ലേ? ഒരു മണിക്കൂർ കറണ്ട് പോയാൽ നമുക്ക് പ്രശ്നം. ഇനി ലോകത്തിന്റെ കാലഘട്ടത്തിൽ ഇലക്ട്രിസിറ്റി വേണം. നാച്ചുറൽ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി നമ്മുടെ എന്താ പറയണ്ടേ, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ജലവൈദ്യുതിയാണ്. അതൊക്കെ പുതിയ ഡാമുകൾ വരാൻ പാടില്ല, പ്രശ്നങ്ങളാണ്. വന്നു കഴിഞ്ഞാൽ പ്രശ്നം, വന്നില്ലെങ്കിൽ പ്രശ്നം. നാളത്തേക്ക് നമ്മൾ ഇലക്ട്രിസിറ്റിയും കൂടെ സേവ് ചെയ്തില്ലെങ്കിൽ ഇനി വരുന്ന കാലഘട്ടത്തിൽ അതിനും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അടുത്തത് ഡി അഡിക്ഷൻ, ലഹരി നിർമാർജനം. ആർസിഎമ്മിൽ സജീവമായി വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ കുടുംബങ്ങളിലേക്ക് നിങ്ങൾ നോക്കി നോക്കിയോ, ലഹരി പദാർത്ഥങ്ങൾ അവരുപയോഗിക്കാറില്ല. അപ്പം ഇങ്ങനെ മഹത്തായ ലക്ഷ്യങ്ങളുള്ള ഒരു കമ്പനിയാണ് ആർസിഎം. അതുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നവർ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അസോസിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ആലോചിച്ച് നോക്കൂ, ഹെൽത്ത് ഇഷ്യൂസ് ആർ ഇൻക്രീസിങ്. നമ്മുടെ നാട്ടിൽ ആരോഗ്യ പ്രശ്നങ്ങൾ അനുദിനം കൂടിക്കൊണ്ടുവരികയാണ്. മേജർ ഹെൽത്ത് പ്രോബ്ലംസ് ഇൻക്ലൂഡ് ഹെർട്ട് ഡിസീസ്, ലങ് ഡിസീസ്, സ്ട്രോക്ക്, ഗ്യാസ്ട്രോ ഇൻറ്റൻഷനൽ ഡിസോർഡേഴ്സ് ആൻഡ് ഡയബറ്റീസ്. നിങ്ങൾക്കറിയാം അല്ലേ, ഓരോ ദിവസം ചെല്ലുന്തോറും അസുഖങ്ങളുടെ ഇത് കൂടിക്കൊണ്ടുവരുന്നു. എന്തുകൊണ്ടാണ്? പല കാരണങ്ങളുണ്ട്. എയർ പൊല്യൂഷൻ ഉണ്ട്, ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്, ഇംപ്രോപ്പർ ഹൈജീൻ ഉണ്ട്, സ്മോക്കിംഗ് ഉണ്ട്, ന്യൂട്രീഷണൽ ചോയ്സസിന്റെ ഇതുണ്ട്, ഫിസിക്കൽ ഇനാക്ടിവിറ്റി ഉണ്ട്, ആൽക്കഹോൾ കൺസപ്ഷൻ ഉണ്ട്. ഏതെടുത്താലും നമ്മൾ കുടിക്കുന്ന വെള്ളമായിക്കോട്ടെ, ശ്വസിക്കുന്ന വായു ആയിക്കോട്ടെ, കഴിക്കുന്ന ഭക്ഷണമായിക്കോട്ടെ, അത് ഒക്കെ പൊല്യൂട്ടഡ് ആണ്. ഇതിനൊരു മാറ്റം എന്താണ് നമ്മൾ ചെയ്യുന്നത്? പ്രത്യേകിച്ചൊന്നുമില്ല. പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കിട്ടുന്നത് കഴിച്ച്, ഉള്ളത് ശ്വസിച്ച്, ഏതാണോ വെള്ളം കിട്ടുന്നത് അത് കുടിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ കണക്ക് പ്രകാരം പറയുന്നത് 23% ആണുങ്ങളും 12% സ്ത്രീകളും ഇന്ത്യയിൽ ഡെയിലി എക്സസൈസ് ചെയ്യുന്നുള്ളൂ. ഫിസിക്കൽ ഇൻആക്ടിവിറ്റി ഓൾറെഡി നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ. ഡെയിലി ഒരു റുട്ടീൻ എക്സസൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ വ്യായാമമെങ്കിലും ഒന്ന് ചെയ്യുന്നത്, ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഏകദേശം 130 കോടി ജനസംഖ്യയിൽ ഉള്ള ഇന്ത്യയിൽ 23% ആണുങ്ങളും, അതൊക്കെ മാക്സിമം ആയിരിക്കും ഒരുപക്ഷെ, വെറും 12% സ്ത്രീകൾ മാത്രമേ എക്സസൈസ് ചെയ്യുന്നുള്ളൂ. ലാക്ക് ഓഫ് പ്രോപ്പർ ന്യൂട്രീഷണൽ ഡയറ്റ് റിസൾട്ട്സ് ഇൻ ഒബേസിറ്റി ആൻഡ് ഹൈപ്പർ ടെൻഷൻ. കേരള റാങ്ക്സ് ഹയസ്റ്റ് ഇൻ ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഫാറ്റി ലിവർ. നമ്മൾ മലയാളികൾക്കൊരു ഇതുണ്ട്, എന്ത് കാര്യത്തിലും നമ്പർ വൺ ആയിരിക്കുക ഇല്ല. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമ്പർ വൺ ആണ്, അറിവിന്റെ കാര്യത്തിൽ നമ്പർ വൺ ആണ്. ക്യാൻസറിന്റെ വളർച്ച 333% കൂടുതൽ നമ്മൾ നമ്പർ വൺ ആണ്. ഇവിടെ നോക്കൂ, ഹൈപ്പർ ടെൻഷനും ഫാറ്റി ലിവറിലും നമ്മൾ തന്നെ നമ്പർ വൺ. അപ്പം ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ട് വരുന്നു. ആർസ്യം എന്തിന് നമ്മൾ സെലക്ട് ചെയ്യണമെന്നാണ്. അടുത്തത് കോസ്റ്റ് ഓഫ് ലിവിങ് ഈസ് ഇൻക്രീസിങ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഞാനിവിടെ ഒരു കണക്ക് കാണിക്കാം, അത് കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട. ലിവിങ് കോസ്റ്റ് ഓഫ് ആൻ ആവറേജ് ഫാമിലി ഫോർ പാസ്റ്റ് 100 ഇയേഴ്സ്. ഈ കണക്ക് പ്രകാരം, ഇത് നമ്മളുണ്ടാക്കിയ കണക്കല്ല, ലോകത്തിലെ സാമ്പത്തിക വിദഗ്ധന്മാരുണ്ടാക്കിയ കണക്കാണ്. 1920കളിൽ ഒരു കുടുംബത്തിന് ഒരു മാസം കഴിഞ്ഞുകൂടാൻ 1 രൂപ മതിയായിരുന്നു. 1940 അത് 10 രൂപയായി, 1960 അത് 100 രൂപയായി. അവിടം വരെ ഒരുപക്ഷെ നമ്മളിൽ പലർക്കും കാര്യമായിട്ട് അറിവുണ്ടാവുകയില്ല. 1980കളിൽ ഒരു മാസം ഒരു കുടുംബത്തിന് 1000 രൂപ വേണ്ടി വന്നു. ഒരു പക്ഷെ ഇവിടെ ഇരിക്കുന്ന മിക്കവർക്കും അത് ഓർമ്മയുണ്ടാവും, അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. 2000 ആയപ്പോൾ അത് 10,000 കൂടി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓരോ 20 വർഷം കൂടുമ്പോഴും റൈറ്റ് സൈഡിലെ കോസ്റ്റിന്റെ അവിടെ എഴുതിയിരിക്കുന്ന 1 അപ്പുറത്ത് ഓരോ 0 കൂടി കൂടി വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് 2020
എത്ര രൂപ വരുമാനം ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ല രീതിയിലൊന്ന് കഞ്ഞി കുടിച്ച് പോകാൻ പറ്റുക? നിങ്ങൾ ആലോചിച്ച് നോക്കുള്ളൂ. എന്നെ സംബന്ധിച്ച് വീടിന്റെ ലോൺ അടയ്ക്കാൻ തന്നെ മോർ ദാൻ 21,000 റുപ്പീസ് പെർ മന്ത് വേണം, അത് ലോൺ മാത്രം. അപ്പം എന്നെ പോലെ അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട്. ആലോചിച്ച് നോക്കൂ, നമുക്ക് ഇപ്പൊ കിട്ടുന്ന വരുമാനം കൊണ്ട് ഇത് നടക്കാൻ നടന്നു പോകും? ആർ യു ഹാപ്പി വിത്ത് ദി ഇൻകം യു ആർ ഏണിങ്? നമ്മൾ ചിലപ്പോ ചെയ്യുന്ന ജോലിയായിരിക്കാം, ബിസിനസ് ആയിരിക്കാം, എന്തുമാവട്ടെ, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻകം കൊണ്ട് നമ്മൾ ഹാപ്പിയാണോ? ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ പ്രസന്റ് ജോബ്? ഇപ്പോ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ 100% സംതൃപ്തനാണോ? ഡു യു ഹാവ് എ ഗ്രോത്ത് പ്ലാൻ ഫോർ യുവർ ലൈഫ്? നമ്മുടെ ഫ്യൂച്ചർ ലൈഫിന് വേണ്ടി നമ്മുടെ ഗ്രോത്ത് പ്ലാൻ എന്താണ് നമ്മൾ കണ്ടുവച്ചിരിക്കുന്നത്? അഥവാ നമുക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട്? ഇപ്പോ അടുത്തത്, അൺഎംപ്ലോയ്മെന്റ് ഈസ് ഓൺ റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദി അൺഎംപ്ലോയ്മെന്റ് ലെവൽ ഈസ് ഓൺ ആൻ ഓൾ ടൈം ഹൈ ഓഫ് 26% ഫ്രം നേരത്തെ 6.7% ഇൻ ജസ്റ്റ് 2 months. മാർച്ച് മാസം ഏപ്രിൽ മാസത്തെ മാത്രം കണക്കാണ്, ജോലിയില്ലാത്തവരുടെ പെർസെന്റേജ് 6.7% നിന്ന് 26% വളർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ഇൻ ടൈം ഓഫ് ലോക്ക്ഡൗൺ ദാറ്റ് നിയർലി 140 million പീപ്പിൾ ലോസ് ദെയർ ജോബ്. നോക്കൂ, നമ്മൾ ഇന്നലെ വരെ കണ്ടിരുന്ന പല ഇൻഡസ്ട്രിയും ഇന്ന് നമ്മുടെ മുൻപിലില്ല. ഇന്നലെ വരെ കണ്ടിരുന്ന പല വ്യവസായ സ്ഥാപനങ്ങളും നമ്മളുടെ മുമ്പിലില്ല. ഇന്നലെ വരെ നമ്മൾ പോയിരുന്ന സിനിമാ തിയേറ്ററിൽ പോയി ആഘോഷിച്ചിരുന്ന സിനിമാ തിയേറ്ററുകൾ ഇന്ന് ഇനിയില്ല. പല മേഖലകളും ഇല്ലാണ്ടായി. എന്നിതൊക്കെ തിരിച്ചു വരുമെന്ന് നമുക്കാർക്കും ഒരു അറിവില്ല. എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് ടൂറിസം ഇൻഡസ്ട്രി. ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ഇൻഡസ്ട്രിയാണ്. ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് 9.8% ഓഫ് GDP എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 16.8 lakh crore ഇന്ത്യയുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിലേക്ക് കൊടുത്തിരുന്ന ഒരു വ്യവസായമാണ്, ഒരു ഇൻഡസ്ട്രിയാണ് ടൂറിസം ഇൻഡസ്ട്രി. അത് കൂപ്പുകുത്തി. എന്നിനി മനുഷ്യന് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും? എന്നിനി ഒരു ടൂറിനൊക്കെ അല്ലെങ്കിൽ ഒരു ഒരു ടൂർ പാക്കേജ് ഒക്കെ ആയിട്ട് ആൾക്കാർ പോകും അല്ലേ? ഇപ്പൊ ഫ്ലൈറ്റ് സർവീസസ് വളരെ കുറവാണ് അല്ലേ? ടൂറിസമായി മേഖലയുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ ഫ്ലൈറ്റുകൾ ഇഷ്ടംപോലെ അറേഞ്ച് ഉണ്ടായിരുന്നു, നാട്ടുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ആൾക്കാർ വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം പോകുന്ന അവസ്ഥയിലേക്ക് വന്നു. ഇൻഡസ്ട്രികൾ ഡൗൺ ആയി, ജോലികൾ ഇല്ലാണ്ട് പോയി. നമുക്ക് എങ്ങനെ കിട്ടും വരുമാനം? നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ് നമുക്ക് മണിയായിട്ട് തിരിച്ചു കിട്ടുന്നത്. നിങ്ങൾ ഇവിടെ നോക്കണം, ഒരു യൂത്ത് എത്ര നാൾ വർക്ക് ചെയ്യാൻ പറ്റും? 40 വർഷമാണ് മാക്സിമം വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരാശരി ഒരാള് 8 മണിക്കൂർ വർക്ക് ചെയ്യും. ആ 8 മണിക്കൂർ വർക്ക് ചെയ്താൽ ഒരാഴ്ച അത് 48 മണിക്കൂറാണ്. അങ്ങനെ നോക്കിയാൽ അത് 1 മാസം 192 മണിക്കൂറാണ്. ഒരു വർഷം ഇത് 2304 മണിക്കൂർ. ഒരു മനുഷ്യൻ 40 വർഷമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ 92,160 മണിക്കൂർ അവൻ വർക്ക് ചെയ്യും. ഇത് നമ്മളെ കണക്ക് കൂട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് 100,000 മണിക്കൂറാക്കി ഇടുന്നു. കാരണം 40 എന്നുള്ളത് 45-50 വർഷം വരെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇനി നമ്മളുടെ ടൈമാണ് അവിടെ പൈസയായിട്ട് മാറുന്നതെങ്കിൽ, ദിസ് ടൈം ഈസ് കൺവേർട്ടഡ് ഇൻ ടു മണി ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ നോളജ് സ്കിൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളുടെ അറിവ്, നമ്മളുടെ കഴിവ്, നമ്മളുടെ ക്വാളിഫിക്കേഷൻ എന്നതിനെ ബേസ് ചെയ്താണ് നമുക്ക് നമ്മുടെ സമയത്തെ പണമാക്കി മാറ്റാൻ പറ്റുന്നത്. നമുക്കൊരിക്കലും നമ്മുടെ സമയം കൂട്ടാൻ പറ്റില്ല. എനിക്കും എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളത് എത്ര മണിക്കൂറാണ്? ഒരു ദിവസം 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ.
ശരിയല്ലേ? അപ്പോ നമ്മുടെ അറിവ്, നമ്മുടെ കഴിവ്, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്താണ് നമുക്ക് മണി ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുകയുള്ളൂ, നമ്മൾ ഓരോരുത്തരുടെയും കഴിവ് എന്താണ്, ഓരോരുത്തരുടെയും നോളജ് അറിവ് എന്താണ്, നമ്മുടെ ഓരോരുത്തരുടെയും ക്വാളിഫിക്കേഷൻ എന്താണ്, അത് വെച്ച് നമുക്ക് എന്തുമാത്രം വരുമാനം കിട്ടാൻ സാധ്യതയുണ്ട്. വി കാണ്ട് ഇൻക്രീസ് ദ ടൈം, സോ വി കാണ്ട് ഇൻക്രീസ് മണി ഓൾസോ. അല്ലെ, സമയം നമുക്ക് കൂട്ടാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന പൈസയ്ക്കും ഒരു പരിധിയുണ്ട്. ഇനി ഇവിടെ പറയാൻ പോകുന്നതാണ് ഏറ്റവും പരമപ്രധാനമായ പോയിന്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ സമയം കൂട്ടാൻ പറ്റുന്നതില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തിൽ നിങ്ങൾ സംതൃപ്തരല്ലെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ, നിങ്ങൾ മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ആർസിഎം ആസ് എ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്കിതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാം, ലോകത്തിലെ ഏറ്റവും നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റി. സീറോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, ആർസിഎം ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് പൈസ മുടക്കേണ്ട ആവശ്യമില്ല. ഒരു പക്ഷെ എന്നെ കേൾക്കുന്ന ഈ ആൾക്കാര് ആർസിഎമ്മില് വളരെ സീനിയർ ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ടാവാം, കുറച്ച് ഒന്ന് രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഉന്തി തള്ളി പോകുന്ന ആൾക്കാരുണ്ടാവാം, റീസെന്റ്ലി ജോയിൻ ചെയ്ത ആൾക്കാരുണ്ടാവാം, ഒരു പക്ഷെ ഈ ക്ലാസ് കേട്ടിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരുണ്ടാവാം. ആർസിഎം ബിസിനസ്സിൽ നിങ്ങളൊക്കെ ജോയിൻ ചെയ്തപ്പോ ആരും പൈസ മുടക്കിയിട്ടില്ല. ഇത് ഇൻവെസ്റ്റ്മെന്റ് ഈസ് സീറോ. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ് സീറോ ആയതുകൊണ്ട് തന്നെ പലരും ഇതൊരു നല്ല ബിസിനസ്സായിട്ട് എടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളൊരു അഞ്ചോ പത്തോ അല്ലെങ്കിൽ ലക്ഷം മുടക്കി ഒരു സ്ഥാപനം തുടങ്ങി, ഒരു 20, 30, 40, 50 ലക്ഷം മുടക്കി ഒരു സ്ഥാപനം തുടങ്ങിയെങ്കിൽ നിങ്ങൾ എത്ര മാത്രം നിങ്ങളുടെ ടൈം അവിടെ ഇൻവെസ്റ്റ് ചെയ്യും അല്ലേ? വെളുപ്പിന് എഴുന്നേക്കും വീട്ടിലെ പണികൾ കഴിഞ്ഞ് നിങ്ങൾ നേരെ ഓടും എവിടെ, നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക്. മണിക്കൂറുകളോളം അതിനുവേണ്ടി ഇത് ചെലവഴിക്കും. കാരണം ആ ബിസിനസ് നമ്മൾ മുടക്കുന്ന നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമാണ്, ആ പൈസയോടൊപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമാണ് പിന്നീട് അതിന്റെ ഫിനാൻഷ്യൽ ബെനിഫിറ്റിലേക്ക് വരുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 5 പൈസ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. അവിടുന്ന് കിട്ടാൻ പോകുന്നതോ ഫിനാൻഷ്യൽ ഫ്രീഡം. ഈ സാമ്പത്തിക ഫ്രീഡം എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല, ഇത് വന്നിരിക്കും. കാരണം നിങ്ങൾ ആർസിഎമ്മിൽ വിജയിച്ച ആൾക്കാരോട് ചോദിച്ചു നോക്കിയോ ഈ ഫിനാൻഷ്യൽ ഫ്രീഡത്തെ കുറിച്ച്. പരിധിയില്ലാത്ത വരുമാനം കിട്ടുന്ന ഒരു ബിസിനസ്സാണ് ആർസിഎം ബിസിനസ്, അതും വിത്തൗട്ട് എനി ഇൻവെസ്റ്റ്മെന്റ്. ഇൻകം ഗ്രോസ് എക്സ്പോണൻഷ്യലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രമാതീതമായി നമ്മളുടെ വരുമാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോ ഞാൻ എന്റെ ഫസ്റ്റ് ഇൻകം 736 രൂപയായിരുന്നു. ഓരോ വർഷം ചെല്ലും തോറും 10, 20, 30 മടങ്ങ് വരുമാനം കൂടിക്കൂടി വന്നു. ഒറ്റയടിക്കല്ല കൂടുക, ക്രമാതീതമായി കൂടുന്നു എന്നാ പറയുക. ഒറ്റയടിക്ക് നമ്മുടെ ബിസിനസ് ഇന്ന് അങ്ങോട്ട് ജോയിൻ ചെയ്തിട്ട് നാളെ ഇപ്പൊ കോടികൾ വരാം, നോ, അതല്ല ആർസിഎം ബിസിനസ്. ആർസിഎം ബിസിനസ് ക്രമാതീതമായി മാത്രമേ വളരുകയുള്ളൂ. ഒരു വളർച്ച വന്ന് ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ പിടിച്ചു കെട്ടാൻ നമ്മൾ വിചാരിച്ചാൽ പോലും നടക്കില്ല. ആ രീതിയിൽ ഈ ബിസിനസ് വളരും. ടൈം ഫ്രീഡം ഗ്യാരണ്ടീഡ്. നിങ്ങളൊരു ഷോപ്പ് ഓണേഴ്സ് ആണെങ്കിൽ, നിങ്ങളൊരു ബിസിനസ് സ്ഥാപനം നടത്തുന്നതാണെങ്കിൽ, നിങ്ങളൊരു ജോലി എവിടെയെങ്കിലും ചെയ്യുന്നതാണെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ടൈം ഫ്രീഡം ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ജോലിക്ക് പോകുന്ന ആള് അവിടെ 10 മണിക്ക് എത്തണമെങ്കിൽ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം, വീട്ടിൽ നിന്ന് 9 മണിക്ക് ഇറങ്ങണമെങ്കിൽ എത്ര മണിക്ക് എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം, വൈകുന്നേരം 6 മണി വരെ ജോലി ചെയ്ത് ജോലി കഴിഞ്ഞ് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി 1 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂറോ 1 മണിക്കൂറോ 2 മണിക്കൂറോ എനിക്കറിയാം, 1, 2, 3 മണിക്കൂർ ട്രാവൽ ചെയ്ത് ജോലിക്ക് പോകുന്ന അനേകായിരങ്ങൾ എനിക്കറിയാം. കിട്ടുന്ന ഞായറാഴ്ച ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്നു, അത് മാത്രം കൊണ്ട് ലൈഫ് എൻജോയ് ചെയ്ത് ഒരു സർക്കിളിൽ കിടന്ന് വട്ടപൂജ്യം കറങ്ങുന്ന രീതിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ. ടൈം ഫ്രീഡം. ആർസിഎം ബിസിനസ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ
ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, ഇവിടെ ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവും, നിങ്ങളുടെ ഇൻകം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ സമയം ഫ്രീഡം, ടൈം ഫ്രീഡം ഉണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഡയറക്ട് സെല്ലിങ്ങിന്റെ പൊട്ടൻഷ്യലിനെ കുറിച്ചാണ്, പവറിനെ കുറിച്ചാണ്. ഡയറക്ട് സെല്ലിങ്ങിൽ ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ജനറേറ്റഡ് റീറ്റെയിൽ സെയിൽ ഓഫ് 13,000 crore ഇൻ 2018-19. 2018-19 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിലെ മൊത്തം ഡയറക്ട് സെല്ലിംഗ്, ഇത് ആർസിമിനെ കുറിച്ചല്ല പറയുന്നത്, ഇന്ത്യയിലെ മൊത്തം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ റീറ്റെയിൽ സെയിലായിരുന്നു 13,000 crore എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുൻപത്തെ വർഷത്തെക്കാൾ ഗ്രോത്ത് 13% ഗ്രോത്ത്. ഇൻ ഇന്ത്യ മോർ ദാൻ 5 million ഡയറക്ട് സെല്ലേഴ്സ് ഏൺസ് ത്രൂ ദിസ് എന്ന് പറഞ്ഞാൽ, ഇത് അഗൈൻ ഇത് ആർസിഎമ്മിനെ കുറിച്ചല്ല, എല്ലാ ഡയറക്ട് മാർക്കറ്റിംഗ് കമ്പനികളെ കുറിച്ച് ആണ് പറയുന്നത്. 5 crore പരം ആൾക്കാരാണ് ഡയറക്ട് സെല്ലിങ്ങിലൂടെ ചെറിയ വരുമാനമെങ്കിലും നേടിക്കൊണ്ടിരിക്കുന്നത്. വെൽനസ് ഈസ് ദ ഹയസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്ട് കാറ്റഗറി, ന്യൂട്രീഷണൽ സെഗ്മെന്റ് അല്ലെ, 55% എന്നാ പറയുന്നത്. അതായത് മിക്ക ഡയറക്ട് മാർക്കറ്റിംഗ് കമ്പനികളുടെയും പ്രൊഡക്റ്റ് അവർ ലോഞ്ച് ചെയ്യുന്നത് വെൽനസ് പ്രൊഡക്റ്റുമായിട്ടാണ്. എന്തുകൊണ്ടാണ് ഡയറക്ട് മാർക്കറ്റിംഗ് കമ്പനികൾ വെൽനസ് പ്രൊഡക്റ്റുമായിട്ട് ലോഞ്ച് ചെയ്യുന്നത്? കാരണം ഏറ്റവും കൂടുതൽ വളർച്ച രേഖപ്പെടുന്ന, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വളർച്ച രേഖപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയാണ് വെൽനസ് ഇൻഡസ്ട്രി അഥവാ ന്യൂട്രീഷൻ ഇൻഡസ്ട്രി. അതുകൊണ്ട് തന്നെ അതിൽ ആ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ കമ്പനികൾ ഫോക്കസ് ചെയ്യുന്നത്. ആർസിഎമ്മിന്റെ ഫോക്കസ് നിത്യോപയോഗ സാധനങ്ങളുണ്ട്, വെൽനസ് ഉണ്ട്, അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട ഓർഗാനിക് ഫാമിങ്ങിന് വേണ്ട വളങ്ങളുണ്ട്, കീടപ്രതിരോധിനിയുണ്ട്, മോക്ക് മീറ്റ്, ഗുഡ് ഡോട്ടിന്റെ പ്രൊഡക്ട്സ്, മോക്ക് മീറ്റ് പ്രൊഡക്ട്സ് ഉണ്ട്, ചെരുപ്പുകൾ, ബാഗുകൾ എന്ന് വേണ്ട ഇഷ്ടം പോലെ പ്രൊഡക്റ്റുകൾ. നിങ്ങൾ ഇതിന്റെ ഈ പൊട്ടൻഷ്യൽ ഒന്ന് ശരിക്കും മനസ്സിലാക്കണം. വിവിധ ഏജൻസികൾ നടത്തിയ പഠനം, ഇന്ത്യയിൽ 2025 ആകുമ്പോഴേത്തിനും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ടോട്ടൽ ടേൺ ഓവർ 64,500 crore ബിസിനസ് ഉണ്ടാവും, ആയി മാറുമെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മളിപ്പോ ഇരിക്കുന്നത് 2020 സെപ്റ്റംബർ മാസത്തിലാണ് അല്ലെ. 2020 സെപ്റ്റംബർ മാസത്തിൽ ഈ ഇരിക്കുന്ന സമയത്ത് നിന്ന് 2025 ആകുമ്പോഴേക്കും 64,500 crore ടേൺ ഓവറുള്ള ഇൻഡസ്ട്രി ആയിട്ട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി മാറുമെങ്കിൽ ഇപ്പൊ ഇരുന്ന് സംസാരിക്കുന്ന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും വളരെ ആക്റ്റീവായിട്ട് ആർസിഎമ്മിനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ കിട്ടാൻ പോകുന്ന മാസ വരുമാനം ഒരു പക്ഷേ എഴുതാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന സ്ക്രീൻ തികയില്ല. അതാണ് അതിന്റെ പൊട്ടൻഷ്യൽ. ഈ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് 5, 6, 10, 15 വർഷമായിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്നുണ്ട്, ഞാൻ ആർസിഎം ചെയ്യുന്നുണ്ട്, ഞാൻ ആർസിഎമ്മിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് എന്ന് ആൾക്കാർ പറയുന്നു. ഇതിന്റെ പവർ, ഇതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പ്രവർത്തിക്കാൻ. ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റ് എന്താണ്? നിത്യോപയോഗ സാധനങ്ങളാ. ലോകത്തെന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും മനുഷ്യൻ ഭക്ഷണം കഴിക്കും ഇല്ലേ. കൊറോണ വന്നതിന് ശേഷമല്ലേ ആർസിഎമ്മിന്റെ ബിസിനസ് ഇത്രയും ഗ്രോ ചെയ്തത്? എന്തുകൊണ്ടാ? കാരണം നിത്യോപയോഗ സാധനങ്ങളാണ്. ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇനി ഒരു വരുമാനം വേറെ എവിടെ നിന്ന് കിട്ടുമെന്ന് ആൾക്കാർ ആലോചിച്ച് തുടങ്ങിയെടുത്താണ് ആർസിഎമ്മിന്റെ ശരിക്കുള്ള വളർച്ച തുടങ്ങിയത്. സെൽഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി 1.8 crore 2025 ആകുമ്പോഴേക്കും സ്വന്തം, അതായത് ഞാൻ എന്തായിട്ട് മാറുന്നു, ഒരു ബിസിനസ് മാനായിട്ട് മാറുകയാണ്. എന്നുവെച്ചാൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക്, എന്റെ ടീമിൽ വരുന്ന ആയിരക്കണക്കിന് ആൾക്കാർക്ക് വരുമാനം മേടിച്ചു കൊടുക്കുന്ന ഒരു വലിയ ബിസിനസ് മാഗ്നറ്റ് ആയിട്ട് ആര് മാറും? നമ്മൾ ഓരോരുത്തരും, എന്നെ കേൾക്കുന്ന ഞാനും നിങ്ങളും ഒക്കെ മാറും. ജെൻഡർ റിപ്രസെന്റേഷൻ, അതായത് സ്ത്രീകളാണ് ഡയറക്ട് സെല്ലിംഗിൽ ഏറ്റവും കൂടുതലുള്ള സ്ത്രീകളാണ്. ഇപ്പൊ ആർസിഎമ്മിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞു, ആർസിഎമ്മിന്റെ ലക്ഷ്യങ്ങളിൽ തന്നെ ഒന്ന് ഏതാണ്? വുമൺ എംപവർമെന്റ് ആണ്. 60% ഡയറക്ട് സെല്ലിംഗിലുള്ള ആൾക്കാരും സ്ത്രീകളാണ്, 40% പുരുഷന്മാരുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു എംപ്ലോയർ ആയിരിക്കാം, ഒരു എംപ്ലോയി ആയിരിക്കാം, ഒരു ബിസിനസ്മാൻ ആയിരിക്കാം, ഒരു ഫാർമർ ആയിരിക്കാം, ആരുമായിക്കോട്ടെ, നിങ്ങളും നോക്കേണ്ട കാര്യം അത്രേ ഉള്ളൂ. കഴിഞ്ഞ 5 വർഷത്തെ നിങ്ങളുടെ വരുമാനത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോ ചെയ്യുന്ന ജോലി, ഇപ്പോ ചെയ്യുന്ന ബിസിനസ്, അല്ലെങ്കിൽ
നിങ്ങൾ കൃഷി എന്ത് മേഖലയും ആയിക്കോട്ടെ, കഴിഞ്ഞ 5 വർഷത്തെ വരുമാനം അതിലൂടെ നിങ്ങൾക്ക് ഉണ്ടായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതേ നില തുടർന്നു കഴിഞ്ഞാൽ അടുത്ത 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റും? ഇഫ് ദെർ ഇസ് നോ ചേഞ്ച്, നിങ്ങൾ വലിയൊരു ഫ്യൂച്ചർ, നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ബിസിനസ്സിലോ നിങ്ങളുടെ ജോലിയിലോ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ആർസിമിനെ ഒരു പ്രൊഫഷനായിട്ട് സെലക്ട് ചെയ്യണം. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കാം. കഴിഞ്ഞ ഈയിടെ ഞാൻ നമ്മുടെ എമറാൾഡ് ഗിരീഷ് സാറ് പറഞ്ഞ ഒരു കഥ ഞാൻ കേട്ടു. അത് കഥയല്ല, അത് റിയാലിറ്റിയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളൊരു ലോങ് ഡ്രൈവിന് പോകുന്നു എന്ന് വിചാരിക്കാം. ഒരു ലോങ് ഡ്രൈവിന് പോയി കഴിഞ്ഞാൽ പോകുമ്പോൾ നമ്മൾ കാറിലാണ് പോകുന്നതെങ്കിൽ ആ കാറിൽ 4 ചക്രം ഉണ്ടാവുകയോ ഒരു എക്സ്ട്രാ ഒരു വേറൊരു ചക്രം കൂടെ നമ്മൾ പുറകിൽ വെക്കും. അതിനെന്താ പറയുക? സ്റ്റെപ്പിനി. ഇത് എന്തിനു വേണ്ടി വെക്കുന്നതാണ് ഈ സ്റ്റെപ്പിനി? ഇൻകേസ് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ടയറിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് മാറ്റിയിടാൻ നമ്മുടെ കയ്യിൽ വേറൊരു ടയർ വേണം. ശരിയല്ലേ? കൊറോണ കാലഘട്ടം വന്നതിന് ശേഷം അപ്പോഴാണ് ആൾക്കാർ ചിന്തിച്ചു തുടങ്ങിയത്, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഇപ്പൊ ഇല്ല, എനിക്ക് എക്സ്ട്രാ ഒരു വരുമാനം ഇല്ലാത്തൊരവസ്ഥയാണ്, എവിടുന്നെങ്കിലും ഒരു എക്സ്ട്രാ വരുമാനം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആൾക്കാർ ചിന്തിച്ചു തുടങ്ങി. എന്തുകൊണ്ട് നേരത്തെ ചിന്തിച്ചില്ല? ഈ ഒരു സ്റ്റെപ്പിനി ടയർ പോലെയാണ് ആർസിം ബിസിനസ്. നിങ്ങള് ഒരു എക്സ്ട്രാ വരുമാനമായി ആഗ്രഹിച്ച് ആർസിം ബിസിനസിനെ ഇന്ന് ഏറ്റെടുക്കുക. എല്ലാ ദിവസവും മിനിമം 1-2 മണിക്കൂർ ആർസിം ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുക. അങ്ങനെ ചെയ്താൽ അടുത്ത 2-3 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എന്തായിട്ട് മാറും? നല്ല രീതിയിൽ മാസ വരുമാനം കിട്ടുന്ന ഒരു ആളായിട്ട് നിങ്ങൾ മാറും. നിങ്ങൾ ആർസിം ബിസിനസിനെ ഒരു പ്രൊഫഷനായിട്ട് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റും. എല്ലാരും പറയാറുണ്ട് എന്റെ പൊന്നു സാറെ 100 കണക്കിന് പ്രശ്നങ്ങളാണ്. ശരിയാ, ഒരു മനുഷ്യന് 100 കണക്കിന് പ്രശ്നങ്ങളുണ്ട്, ഒരു സംശയമില്ല. എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അത് ജീവിതകാലം വരെ ഉണ്ടായിരിക്കും. 100 കിലോ വെയിറ്റ് കൊണ്ടുപോകുന്ന ഒരാളുടെ തലയിൽ 1 കിലോയും കൂടെ എടുത്തു വെച്ചാൽ പ്രത്യേകിച്ചൊന്നും പറ്റില്ല. 101 കിലോ അയാൾ അത് കൊണ്ടുപോകും. 100 കണക്കിന് പ്രശ്നങ്ങളുള്ള നിങ്ങൾ ഒരു പ്രശ്നത്തെ കൂടെ ഏറ്റെടുത്ത് വെക്കണം നിങ്ങളുടെ തലയിൽ, ആർസിഎം എന്ന പ്രശ്നത്തെ. അടുത്ത 3-4 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ. അതേത് പ്രശ്നമാണ്? 100 പ്രശ്നങ്ങളും മാറ്റിമറിക്കുന്ന ഏറ്റവും നല്ല പരിഹാരമായിട്ട് എന്തുണ്ടാവും? ആർസിഎം മാത്രം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും. അതാണ് ആർസിഎമ്മിന്റെ പൊട്ടൻഷ്യൽ, അതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ പവർ. ഈ പവറിന്റെ ഇതിന്റെ പവർ ശരിക്കും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും നമുക്ക് വിശ്രമിക്കാൻ പറ്റില്ല. ആലോചിച്ച് നോക്കുള്ളൂ, നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്. ജീവിതത്തിൽ മാറ്റം വരണമെങ്കിൽ അവനവൻ മാറണം. സ്വയം എനിക്ക് മാറണമെന്ന് ഞാൻ ചിന്തിക്കുന്നിടത്താണ് എന്റെ വിജയം തുടങ്ങുന്നത്. ഇവിടെ കുറെ ആൾക്കാരുണ്ട് അല്ലെ, എന്റെ താഴെ കുറെ ആൾക്കാരെ ചേർക്കട്ടെ, നീ വേണേ ചേർക്ക്, അവൻ വേണേ ചേർക്ക്, ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്കറിയാം ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ബൈബിളിൽ പറയുന്നുണ്ട് നീ നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അധ്വാനിക്കാതെ പൈസ എവിടുന്ന് കിട്ടില്ല, ആർസ്യം എന്ന് കിട്ടില്ല. പണിയെടുക്കാതെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമല്ല ആർസ്യം. പക്ഷേ ഇന്ന് അല്ലെങ്കിൽ ഒരു 2-3 വർഷം, ഒരു 4-5 വർഷം നല്ല രീതിയിൽ നിങ്ങൾക്ക് പണിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ വരും തലമുറയ്ക്ക് പോലും ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സമ്പത്ത് ആർസിഎമ്മിൽ നിന്ന് കിട്ടും. ഈ സത്യം നിങ്ങൾ ഓരോരുത്തരും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ കൂടെ വന്ന ആൾക്കാരെ വിജയിപ്പിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സൗഭാഗ്യം ഒരു പക്ഷെ ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നേരിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ കുറച്ചു നാൾ കഴിയുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും, ഞാൻ വന്നത് ലോകത്തിലുള്ള ഏറ്റവും നല്ല പ്രസ്ഥാനത്തിലാണല്ലോ, ലോകത്തിൽ ഏറ്റവും വലിയ നന്മയിലേക്കാണല്ലോ, ഞാൻ മൂലം അനേകാര്യങ്ങളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ പറ്റിയല്ലോ എന്ന് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ പറ്റും. ആർസിഎമ്മിന്റെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കുക, ആർസിഎമ്മിന്റെ
നന്മ മനസ്സിലാക്കുക, അർസിമിന്റെ ഉൽപ്പന്നങ്ങൾ മനസ്സിലാക്കുക, ഇതിലൂടെയുള്ള വരുമാനത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കുക, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജി ആർ സിം, താങ്ക് യു ആൾ.